ഹായ് ഗൈസ്, ഈദിൻ്റെ വെക്കേഷൻ ആയിരുന്നല്ലോ ദുബായിൽ. അപ്പോൾ നമ്മൾ ഈദിൻ്റെ വെക്കേഷനിൽ നല്ലൊരു സ്റ്റേക്കേഷന് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടോ. അപ്പോൾ ഫാമിലിയായിട്ട് കുറേ കാലത്തിന് ശേഷം നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. You people need to guess which hotel we are going and where we are going, because this is our first staycation with a beautiful, beautiful baby. And as we, are you going to say hi? As we going to say hi? Hi. Or are we grumpy? അപ്പോൾ ഈ സ്റ്റേക്കേഷന് പോകുന്നത് ഞാനും വൈഫും പിന്നെ എൻ്റെ മോളും കേട്ടോ. മോളെ നമ്മൾ മോളായിട്ട് കുറേ കാലമായി നമ്മൾ പുറത്തൊക്കെ ഒന്ന് പോയിട്ട്. അപ്പോൾ നമ്മൾ പ്ലാൻ ഉണ്ടായിരുന്നു നമുക്ക് എന്തായാലും ഈദ് വരുമ്പോൾ നമുക്ക് എങ്ങനെയും പോകണമെന്ന്. അപ്പം അങ്ങനെ പ്ലാൻ ചെയ്ത് പോവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് നമുക്ക് അതിൻ്റെ ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ, സോ ഗായ്സ്, ഇതാണ്ട് നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടൽ പാർക്കഗീസ് ക്രിസ്കിൻ ഹോട്ടൽ ദുബായ്. ഇതാണ്ട് ഇതിൻ്റെ പേര്. 5-star ഹോട്ടലാണ്. നമ്മൾ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇത് ബുക്ക് ചെയ്തത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ വാലറ്റ് പാർക്കിംഗ് ആണ്. നമുക്കിവിടെ പാർക്ക് ചെയ്തിട്ട് ഉള്ളിൽ പോയിട്ട് നോക്കാം ഇവിടുത്തെ ബാക്കി വിശേഷങ്ങൾ. സോ നമ്മളിപ്പോൾ ലിഫ്റ്റിലാണുള്ളത്. ലിഫ്റ്റിൽ നിന്ന് നമ്മൾ ഹോട്ടൽ ലോബിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഹോട്ടൽ ലോബിയിലേക്ക് എത്തി. അപ്പോൾ ഇതിൻ്റെ ഇനിയുള്ള പ്രൊസീജിയർ വളരെ ഈസിയാണ്. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രൊസീജിയറും കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് നമ്മൾ എമിറേറ്റ്സ് സ്റ്റേഡിയോയിൽ പാസ്പോർട്ട് കാണിച്ചു കൊടുത്താൽ, അതേപോലെ തന്നെ ബുക്കിംഗ് റെഫറൻസ് ഐഡിയും കാണിച്ചു കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് വിത്തിൻ 2 മിനിറ്റ്സ് അവർ എന്ത് ചെയ്യും, നമുക്ക് കീ തരും. ജസ്റ്റ് സൈൻ ചെയ്യണമെന്നുള്ളൂ. അവർ ഒരു ഫോമിൽ സൈൻ ചെയ്ത് കൊടുത്താൽ അവർ കീ നമുക്ക് തരും. അപ്പോൾ അത്രയും ഈസി പ്രൊസീജിയറാണ് ഇവിടെ ഉള്ളത്. Okay, so we got our keys now and here we go to the room. Yeah, let's go. So ഇതാണ് നമ്മുടെ റൂം. നല്ല അടിപൊളി റൂമായിരുന്നു കേട്ടോ. നല്ല അടിപൊളി റൂമാണ്. നല്ല കാണാനൊക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ നല്ല ഒരു സ്പേഷ്യസ് ഒരു റൂം തന്നെ നമുക്ക് പറയാം. എല്ലാത്തിനും നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോഫയും കാര്യങ്ങളും നല്ല. പിന്നെ വ്യൂ കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ലാത്തൊരു വ്യൂ. ഭയങ്കര സംഭവമായിട്ട് പറയാനൊന്നുമില്ല. പക്ഷേ അതിന് കുഴപ്പമില്ലാത്തൊരു വ്യൂ. പിന്നെ പക്ഷേ എന്തായാലും നമുക്കൊരു ഒരു 3 പേര് വരികയാണെങ്കിൽ, ഇപ്പോൾ ഒരു വൈഫും ഹസ്ബൻഡും പിന്നെ ഒരു കുട്ടിയും കൂടി വരികയാണെന്നുണ്ടെങ്കിൽ നല്ല അവർക്ക് നിൽക്കാൻ പറ്റിയ നല്ല സൗകര്യമുള്ള റൂമാണ്. പിന്നെ മാട്രസ് നല്ല അടിപൊളി, നല്ല കംഫർട്ട് മാട്രസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഇവിടെ നല്ലൊരു വേറെ സെപ്പറേറ്റ് ഒരു ഏരിയ തന്നെ ഉണ്ട്. പിന്നെ ഈ ഏരിയയിലാണെങ്കിൽ കബേർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അയൺ ബോക്സും കാര്യങ്ങളും. പിന്നെ നമുക്ക് ഡ്രസ്സൊക്കെ നമുക്ക് ഇവിടെ ഹാങ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ അങ്ങനത്തെ ഒരു പിന്നെ ലോക്കർ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കേട്ടോ. പിന്നെ നമ്മൾ വാഷ്റൂമിലേക്ക് വരികയാണെങ്കിൽ നല്ല അടിപൊളി വാഷ്റൂം തന്നെ പറയാം. നല്ല അടിപൊളി വാഷ്റൂം, നല്ല സ്പേഷ്യസ് വാഷ്റൂം ആയിരുന്നു കേട്ടോ. നല്ല എല്ലാത്തിനും സ്പേസ്, നല്ല അടിപൊളി വാഷ്റൂം ആയിരുന്നു. പിന്നെ അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ റൂം നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി റൂമാണ്. പിന്നെ സോഫയും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ഈ റൂമിൽ എല്ലാം അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ കേട്ടോ. റൂഫ് ടോപ്പിലാണ് ഇവരുടെ സ്വിമ്മിംഗ് പൂൾ വരുന്നത്. നല്ല അടിപൊളി സ്വിമ്മിംഗ് പൂളാണ്. നല്ല വ്യൂ ആട്ടോ. സ്വിമ്മിംഗ് പൂളിൻ്റെ വ്യൂ ഒരു രക്ഷയില്ല. ബുർജ് ഖലീഫ ഒക്കെ കാണാൻ പറ്റിയ നല്ല അടിപൊളി വ്യൂ ആണ്. പിന്നെ കിഡ്സിനാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ തൊട്ടപ്പോൾ തന്നെ വേറെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ചെറിയ സ്വിമ്മിംഗ് പൂൾ കിഡ്സിന് വേണ്ടിയിട്ടുള്ള സ്വിമ്മിംഗ് പൂൾ ഉണ്ട് അവിടെ. Okay, now you can let her play. Yes. Sit down. Wow. Sit. Oh. Let's go. എസുമോൾ നല്ല സ്വിമ്മിംഗ് പൂൾ നല്ലതായിട്ട് എൻജോയ് ചെയ്ത് കിട്ടും. നല്ല പിന്നെ ആദ്യമായിട്ടാണ് എസുമോൾ നമ്മൾ സ്വിമ്മിംഗ് പൂളിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ സ്വിമ്മിംഗ് പൂൾ എന്ന് വെച്ചാൽ എസുമോൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് അവൾ എൻജോയ് ചെയ്ത് കിട്ടോ. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ല രസമായിരുന്നു നമ്മളെ സ്വിമ്മിംഗ് പൂൾ എക്സ്പീരിയൻസ് കേട്ടോ. അതായത് അവിടെ അവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ കിഡ്സിൻ്റെ സ്വിമ്മിംഗ് പൂൾ നേരെ നല്ല വലിയ സ്വിമ്മിംഗ് പൂളിലേക്ക് പോയിട്ടോ. അവിടെ നന്നായിട്ട് കുറേ കാലത്തിന് ശേഷം ഞാൻ സ്വിമ്മൊക്കെ ചെയ്യുന്നത്, കുറേ കാലശേഷം നീന്തുന്നിട്ട് ഞാൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്. നല്ല വ്യൂ ആയിരുന്നു. പിന്നെ എന്താ പറയുക, നന്നായിട്ട് എൻജോയ് ചെയ്തു. ഫാമിലിക്കൊക്കെ വരാൻ പറ്റിയ നല്ല അടിപൊളി ഹോട്ടലാണ് ഇതിട്ടോ. ക്രിസ്കിൻ ഹോട്ടൽ, പാർക്കഗീസ് ക്രിസ്കിൻ ഹോട്ടൽ എന്നാണ് പുതിയ ഫുൾ പേര്. നന്നായിട്ട് നമുക്ക് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ. Ezra's enjoying like something.
അങ്ങനെ സ്വിമ്മിംഗ് പൂളിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് വിചാരിച്ചു, ഭയങ്കര ടയർഡായപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച്, നമ്മൾ ലഞ്ച് കഴിച്ച് വന്നായിരുന്നു, ഇപ്പോൾ ഡിന്നർ ടൈം ആയിട്ടില്ല, അപ്പോൾ എന്തായാലും കഴിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ. അങ്ങനെ നമ്മളൊരു ചൈനീസ് ഫ്യൂഷൻ റെസ്റ്റോറൻറ്റ് പോയിട്ടോ, ടങ്ങര എന്നാണ് റെസ്റ്റോറൻറ്റ് പേര്. ഈ ഹോട്ടലിൽ നിന്നുള്ള നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് ആയിരുന്നു ഇത്, നല്ല അടിപൊളി ഫുഡും ആയിരുന്നു ഇവിടുത്തെ ഫുഡ്. നൈറ്റ് നമ്മൾ ഫുഡ് കഴിച്ച് ലഫ് ആയിരുന്നു, നല്ല അടിപൊളി ഫുഡായിരുന്നു. പിന്നെ അതിന് ശേഷം നെക്സ്റ്റ് ഡേ 12:30 നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തു. അപ്പോൾ നമ്മളെ ഈദിൻ്റെ വൺ ഡേ സ്റ്റേക്കേഷൻ ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു കേട്ടോ.